ഹിന്ദുക്കളുടെ വിവാഹ ചടങ്ങുകൾ പലയിടത്തും പലതാണെങ്കിലും ഓരോന്നിനും ഓരോ അർത്ഥം ഉൾക്കൊണ്ടാണ് നടത്തുന്നത്. ഒരു ജ്യോതിഷ വിദഗ്ധയുടെ വിശദീകരണം നമുക്കിവിടെ കേൾക്കാം. ഒരു ഹിന്ദു വിവാഹത്തിൻ്റെ ചടങ്ങുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ തുടങ്ങുന്നത്. ഈയിടെ ഒരു വിവാഹത്തിന് പോയപ്പം വരനെ എതിരേൽക്കാൻ തുടങ്ങിയായിരുന്നു. ഞാനും അതിൻ്റെ കൂടെ കൂടി. അപ്പോഴാണ് അഷ്ടമംഗലത്തിലെ താലത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കണ്ണാടിയുടെ കൂടെ ഒരു ചീപ്പും കണ്ടത്. ഒരു ഹിന്ദു വിവാഹത്തിലെ ചടങ്ങുകളെക്കുറിച്ച് പലർക്കും അറിയില്ല എന്നെനിക്ക് മനസ്സിലായി. സാധാരണ ജനങ്ങൾക്ക് സാമാന്യമായി മനസ്സിലാകത്തക്ക രീതിയിൽ ആ ചടങ്ങുകളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഒരു ഹിന്ദു വിവാഹത്തിലെ ചടങ്ങുകളുടെ കാര്യത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. വിവാഹിതരാകാൻ പോകുന്നവർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം. ആദ്യത്തെ ചടങ്ങ് വരനെ എതിരേൽക്കുകയാണല്ലോ. അതെന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം. എതിരേൽക്കേണ്ടത് വരനെയായതുകൊണ്ട് അതനുസരിച്ചുള്ളതെല്ലാം തയ്യാറാക്കണം. വരൻ എന്നാൽ ശ്രേഷ്ഠനെന്നാണ് അർത്ഥമാക്കുന്നത്. അഷ്ടമംഗല്യം പ്രധാനം, അതായത് മംഗളകരമായ 8 കാര്യങ്ങൾ: മംഗലസ്ത്രീ, കുരവ, ദർപ്പണം, ദീപം, കലശം, അക്ഷതം, സ്വർണം, വസ്ത്രം. ഇത്രയുമാണ് വിവാഹത്തിൻ്റെ അഷ്ടമംഗല്യങ്ങൾ. സാധാരണയായിട്ട് ഒരു താലത്തിൽ അക്ഷതത്തിന് മുകളിൽ വസ്ത്രവും ദർപ്പണവും വയ്ക്കുന്നു. ദർപ്പണത്തിൽ സ്വർണം വയ്ക്കുമ്പോൾ അത് പ്രതിഫലിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അതിൻ്റെ കൂടെ കുങ്കുമം നിറച്ച കുങ്കുമച്ചെപ്പും പൂക്കളും പൂക്കുലയുമൊക്കെ വയ്ക്കാം. ഈ താലമെടുക്കുന്ന മംഗലസ്ത്രീ തന്നെയാണ് അഷ്ടമംഗല ദീപവും എടുക്കുന്നത്. താലപ്പൊലിയും ദേവവാദ്യവും ഉണ്ടാകും. വധുവിൻ്റെ സഹോദരൻ വരനെ ആദ്യം കാലുകഴുകി ചന്ദനം ചാർത്തി മാലയിടുന്നു. മാലയിട്ട് കഴിഞ്ഞ് പൂർണ്ണകുംഭവും നൽകി സ്വീകരിക്കുന്നു. ഈ സമയം കുരവയുണ്ടാകണം. പിന്നീട് സുഗന്ധദ്രവ്യങ്ങൾ തളിച്ച് വരൻ്റെ കൈപിടിച്ച് ബദർമണ്ഡപത്തിലേക്ക് അനയിക്കുന്നു. ബൊക്കയ്ക്ക് പകരം പൂർണ്ണകുംഭമാണ് നൽകേണ്ടത്. ഇത്രയുമായാൽ വരനെ സ്വീകരിക്കുന്ന ചടങ്ങ് കഴിയും. ഒരു പുരുഷനെ വരനായി സ്വീകരിക്കുമ്പോൾ വരിഷ്ഠതയുള്ള ഒരു തലമുറയെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് കദർമണ്ഡപത്തിലേക്ക് കടക്കാം. പണ്ടൊക്കെ കണക്കൻ, അതായത് കണക്കറിയാവുന്നയാൾ അളവ് നോക്കി മുറിച്ചെടുക്കുന്ന കമുകുകൊണ്ട് മുറ്റത്തിൻ്റെ കന്നിമൂലയിൽ കദർമണ്ഡപം ഒരുക്കുമായിരുന്നു. തളിർ വെറ്റില, പഴുക്കാപ്പാക്ക് മുതലായവ കൊണ്ട് കദർമണ്ഡപം അലങ്കരിക്കുകയും ചെയ്യും. വധുവരന്മാരെ ഇരുത്താൻ പ്ലാവിൻ്റെ പലകയിൽ വെള്ളവസ്ത്രം വിരിക്കുമായിരുന്നു. ഇപ്പോൾ വധുഗ്രഹത്തിൽ വിവാഹം നടക്കുന്നില്ലല്ലോ. എങ്കിലും ഇന്നും വെള്ളവിരിപ്പിലാണ് വധുവരന്മാർ ഇരിക്കുന്നത്. നല്ല കാര്യങ്ങൾ നല്ല സമയത്ത് തന്നെ നടക്കണമെന്നുണ്ട്. അതുകൊണ്ട് മുഹൂർത്ത സമയമാകുമ്പോൾ അച്ഛനും അമ്മയും വരനെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു. മണ്ഡപത്തിന് 3 വലം വെച്ച് സദസ്സിനെ വണങ്ങി വരൻ മണ്ഡപത്തിൽ പ്രവേശിച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ച് വെള്ളവിരിപ്പിൽ ഇരിക്കുന്നു. താലപ്പൊലി, അഷ്ടമംഗല്യം ഇവയുടെ അകമ്പടിയോടുകൂടി വധുവിനെ മാതാപിതാക്കൾ കൊണ്ടുവരുന്നു. വധുവും സദസ്സിനെ വണങ്ങി മണ്ഡപത്തിന് 3 വലം വെച്ച് ആദരവോടെ വരൻ്റെ സമീപം വിരിപ്പിലിരിക്കുന്നു. മഞ്ഞച്ചരടിൽ കോർത്ത താലി ഭക്തി ആദരപൂർവ്വം വധുവിൻ്റെ കഴുത്തിൽ വരൻ കെട്ടുന്നു. ഇന്ന് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായി തീർന്നു. പണ്ട് താലിക്ക് വലിയ പ്രാധാന്യമില്ലായിരുന്നു. കാലം, ദേശം ഇവയനുസരിച്ച് ചടങ്ങുകളുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാകുമല്ലോ. വധു വരനെ ഇനി പൂമാലയിട്ട് വരിക്കണം. അതിനുശേഷം വരൻ വധുവിനെ പൂമാല ചാർത്തുന്നു. അടുത്തതായി വധു മോതിരം വരൻ്റെ വലത് കൈയുടെ മോതിര വിരലിൽ അണിയിക്കുന്നു. പിന്നീട് വരൻ വധുവിൻ്റെ ഇടത് മോതിര വിരലിൽ മോതിരം അണിയിക്കുന്നു. വലതുവശത്തെ പിങ്കള എന്ന പുരുഷനാഡിയെ സ്ത്രീയും ഇട എന്ന സ്ത്രീനാഡിയെ പുരുഷനും പരസ്പരം ബലപ്പെടുത്തുന്നു എന്നതാണ് ഈ ചടങ്ങ്. ഇനിയാണ് പുടവകൊട എന്ന വസ്ത്രദാനം. വിവാഹത്തിലെ ശ്രേഷ്ഠമായ ചടങ്ങുകളിൽ ഒന്നാണിത്. വസ്ത്രം കൊടുക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ചുകൊണ്ട് വരൻ വധുവിന് വസ്ത്രം കൊടുക്കുന്നു. വസ്ത്രം വാങ്ങിക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ചുകൊണ്ട് വധു വസ്ത്രം വാങ്ങിക്കുന്നു. മറ്റൊരു ചടങ്ങിലും ആരോടും അനുവാദം ചോദിക്കുന്നില്ല. ഇവിടെ അനുവാദം ചോദിക്കുന്നത് എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന സർവസാക്ഷിയോടാണ്. ഇവളുടെ അഭിമാനം, ആത്മാഭിമാനം അവസാനം വരെ കാത്തുസൂക്ഷിക്കാനുള്ള ബാധ്യതയും അനുവാദവുമാണ് വരൻ ചോദിക്കുന്നത്. അത് നേടാനുള്ള അർഹതയും അനുവാദവുമാണ് വധു ചോദിക്കുന്നത്. ഇത്രയും കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് കന്യാദാനമാണ്. ഇതിൽ 1-2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഈ വധു കന്യകയായിരിക്കണം എന്നതാണ്, അല്ലെങ്കിൽ ചടങ്ങിൻ്റെ പേരിന് കളങ്കമാകും. വേറൊന്ന് ദാനം കൊടുക്കുന്നു എന്നുള്ളതാണ്. ദാനം കൊടുത്ത ഒന്നും തിരിച്ചു വാങ്ങാറില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചു ചോദിക്കുകയോ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യരുത്. ഇതിപ്പോൾ വിവാഹത്തിൻ്റെ ആദ്യം നടക്കേണ്ട ചടങ്ങായിരുന്നു. ഇപ്പോൾ അത് അവസാനം നടക്കുകയാണ്. അതൊക്കെ കാലോചിതമാണ് താനും.
അതുപോലെ തന്നെ പിതാവ് മകളുടെ വലങ്കൈ വരന്റെ വെറ്റിലേയിരിക്കുന്ന വലങ്കയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ വധുവിന്റെ അഞ്ചു വിരലുകളും വരന്റെ ഉള്ളംകൈയിൽ ഒതുങ്ങിയിരിക്കണം. വരന്റെ കൈപ്പത്തിയുടെ പുറത്തേക്ക് വധുവിന്റെ കൈയുടെ തള്ളവിരലിരിക്കരുത്. അങ്ങനെയായാൽ അത് കൈപിടുത്തം മാത്രമായി പോകും. ഇത്രയും കഴിഞ്ഞാൽ വരൻ വധുവിന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് മണ്ഡപത്തിന് വലം വയ്ക്കുന്നു. തങ്ങളെ ചേർത്ത് വയ്ക്കാൻ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ അവസരമൊരുക്കി തന്ന മണ്ഡപത്തെ വിഷ്ണു ലക്ഷ്മി സങ്കല്പമുള്ള നിറവറയെ നിലവിളക്കിനെ മറ്റു മംഗല കാര്യങ്ങളെ എല്ലാം ആദരവോടെ പ്രാർത്ഥനയോടെ മൂന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി മണയറയിലേക്ക് പ്രവേശിക്കുന്നു. ഇതോടെ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ തീരുന്നു. ഇത് കേൾക്കുന്നവർ ദയവായി ഒരു കാര്യം കൂടി ഒന്ന് ചെയ്യണേ. വധൂവരന്മാർ വേദി വിട്ടതിന് ശേഷം മാത്രമേ സദസ്സിൽ എഴുന്നേൽക്കാവൂ, അല്ലെങ്കിൽ വിവാഹത്തിന്റെ ചടങ്ങുകൾക്കെല്ലാം സാക്ഷിയായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന അഭ്യർത്ഥനയുമായി ക്ഷണിച്ചവരെ മാത്രമല്ല വധൂവരന്മാരെയും കൂടി ആക്ഷേപിക്കുന്ന രീതിയായി പോകും. ആകെ 15-20 മിനിറ്റിനകം ചടങ്ങുകൾ കഴിയുമല്ലോ. അത്രയും സമയം ക്ഷമയോടെ വധൂവരന്മാർക്കു വേണ്ടി പ്രാർത്ഥനയോടെ ഇരുന്നാൽ അവർക്കും നാട്ടിനും ഏറ്റവും പ്രയോജനകരമായ സൽസന്താനങ്ങളെ സർവേശ്വരൻ നൽകി അനുഗ്രഹിക്കും തീർച്ചയായും.